ഓസിലേഷൻ തിയറി ആൻഡ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് ഓക്കെ സോ ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്ന രീതികൾ എങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വ ടു സീറോ എന്ന് പറഞ്ഞാൽ അവളുടെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ ചെയ്യാറ് ഈ റേസ് ടു എം എക്സ് കൊടുത്ത് നമുക്കൊരു എം സ്ക്വയർ പ്ലസ് വൺ ഈക്വൾ ടു സീറോ എന്നുള്ളത് കിട്ടും തടീസ് എം ഈക്വൾ പ്ലസ് വർ മൈനസ് ഐ ആയി വരും ദാറ്റ് തടീസ് സം കോസ് സൈൻ കോസെക്സിൻ്റെയും സൈനക്സിൻ്റെയും കോമ്പിനേഷനായിട്ടായിരിക്കും ആ സൊല്യൂഷൻ ഉണ്ടാവുക ഇതൊക്കെയാണ് നമ്മൾ പണ്ട് ഫിഫ്ത്തിലൊക്കെ ഫിഫ്ത് സെമസ്റ്ററിലോ സിക്സ് സെമസ്റ്ററിലൊക്കെ ഡിഫറൻഷ്യൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ സോ തന്നിരിക്കുന്ന ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻസ് അതിൽ സൈനെക്സിൻ്റെയും കോമ്പിനേഷൻ ആയിട്ട് വരുന്നവരാണ് ദറ്റ് ഈസ് ദർ ലീനിയർലി ഇൻഡിപ്പെൻഡൻ്റ് ഒക്കെയാണ് സോ അതുപോലെയുള്ള ആൾക്കാരെ നമുക്ക് കുറച്ചുകൂടി ജനറലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ അതിനെ സ്റ്റേം സെപ്പറേഷൻ തീർം എന്നാണ് പറയുന്നത് ഓക്കെ സോ എന്താ തീരത്തിൽ പറയണത് ഇഫ് വൈ വൺ ഓഫ് എക്സ് ആൻഡ് വൈ ടു ഓഫ് എക്സ് ആർ ടു ലീനിയർലി ഇൻഡിപ്പെൻഡൻറ്റ് സൊല്യൂഷൻസ് ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ബൈ ഈക്വൾ സീറോ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് വരുന്ന രണ്ട് ലീനിയർ ഇൻഡിപെൻഡ് സൊല്യൂഷൻസ് ആണെങ്കിൽ അവരെക്കുറിച്ച് നമുക്കെന്താ പറയാൻ പറ്റുക ദെൻ ദേ ആർ സീറോസ് ഓഫ് ദീസ് ഫംഗ്ഷൻസ് ആർ ഡിസ്റ്റിങ്റ്റ് ആൻഡ് ആൻഡ് ദേ ഒക്കെ ഒരു അൾട്ടർനേറ്റീവ്ലി ഇൻ ദ സെൻസ് ദാറ്റ് വൈ വൺ ഓഫ് എക്സ് വാനിഷസ് എക്സാക്ട്ലി വൺസ് ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് സീറോസ് ഓഫ് വൈ ടു ഓഫ് എക്സ് ആൻഡ് കോൺവേഴ്സ്ലി അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ല എന്താ രണ്ട് സൊല്യൂഷൻസ് വൈ വൺ ഓഫ് എക്സും വൈ ടു ഓഫ് എക്സും ഉണ്ടെങ്കിൽ ഈ വൈ വൺ ഓഫ് എക്സിൻ്റെയും വൈ ടു ഓഫ് എക്സിൻ്റെയും സീറോസ് ഉറപ്പായിട്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും വൈ വൺ ഓഫെക്സും സീറോ ആവുന്ന ആൾ ഒരിക്കലും വൈ ടു ഓഫെക്സും സീറോ ആവില്ല ഓക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് മാത്രമല്ല വൈ വണ്ണിൻ്റെ രണ്ട് സീറോസിൻ്റെ സക്സസീവ് സീറോസിൻ്റെ ഇടയിൽ വൈ ടു ഓഫെക്സിന് ഒരു സീറോ ഉണ്ടാവും സിമിലർലി വൈ ടു ഓഫെക്സിൻ്റെ രണ്ട് സീറോസിൻ്റെ ഇടയിൽ വൈ വൺ ഓഫെക്സിന് ഒരു സീറോ ഉണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യണം ഓക്കെ ഇവൻ ദാറ്റ് എന്താ പറഞ്ഞിട്ട് വൈ ഡി ഡാഷ് പ്ലസ് യു ഒഫക്സ് വൈ ഡാഷ് പ്ലസ് യു ഒഫ് എസ് വൈകൂർ സീറോണ്ട് സൊല്യൂഷൻസ് ആണ് തന്നിട്ടുള്ളത് മീൻ ദിവ വൺ ഓഫ് എക് ആൻഡ് വൈ ടൂഫ്സ് ആർ ടു ലിയർലി ഇൻഡിപ്പൻഡ് സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻ വൺ അപ്പോൾ അവരുടെ റോങ് സ്കിൻ ഇക്വേഷൻ ഓക്കെ അവിടെ റോങ് സ്കിൻ എന്തായിരിക്കും നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും ദറ്റ് മീൻസ് ഡബ്ല്യു എഫ് വൈ വൺ കൊമാ വൈ ടു ഈക്വൾ ടു എന്താണ് വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ് നമ്മൾ നേരത്തെ കണ്ട ടൈപ്പ് റോങ് സ്കൻ അല്ല വൺ ഡിഗ്രിയിലായ ടൈപ്പ് ടു ഡിഗ്രിയുടെ റോങ് സ്കെൻ ഈ രീതിയിലാണ് ഉണ്ടാവുക വൈ വൺ വൈ ടു എന്നുള്ള രീതിയിലും ഫസ്റ്റ് റോ ഫംഗ്ഷൻസ് സെക്കൻഡ് റോയിൽ അതിൻ്റെ ഡെറിവേറ്റീവ്സ് ഓക്കെ വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ് സോ അതിൻ്റെ റോങ് സ്കിൻ എന്ന് പറഞ്ഞാൽ വൈ വൺ ഇൻറ്റു വൈ ടു ഡാഷ് മൈനസ് വൈ ടു ഇൻറ്റു വൈ വൺ ഡാഷ് ഇറ്റ് ഇസ് നോട്ട് ഈക്വൾ ടു സീറോ ഇസ് റോങ് സ്കീൻ റോങ് സ്കീന ഇപ്പോൾ എന്താ പറയുക റോങ് സ്കീന്ന് പറഞ്ഞാൽ ഈ വൈ വണ്ണും വൈ ടു ഡാഷിന്റെയും വൈ ത്രീ ഒക്കെ ഫോമിലായിരിക്കുന്നത് സെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓക്കെ ഈ ഫംഗ്ഷൻസിൻ്റെ വൈ വൺ വൈ ടുൻ്റെ ഒക്കെ സെക്കൻഡ് റിവേറ്റീവ് ഉള്ളതാണ് സെക്കൻഡ് റിവേറ്റീവ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഫസ്റ്റ് റിവേറ്റിവന്യൂസ് ആയിരിക്കും സോ വൈ വൺ കണ്ടിന്യൂസ് ആണ് വൈ ടു ഡാഷ് കണ്ടിന്യൂസ് ആണ് വൈ ടു കണ്ടിന്യൂസ് ആണ് വൈ വൺ ഡാഷ് കണ്ടിന്യൂസ് ആണ് സോ അവരുടെ മൾട്ടിപ്ലിക്കേഷൻ കണ്ടിന്യൂസ് ആയിരിക്കും മൈനസ് ചെയ്യണത് കണ്ടിന്യൂസ് ആയിരിക്കും സോ ഓട്ടോമാറ്റിക്കലി വൈ വൺ വൈ ടു ഡാഷ് മൈനസ് വൈ ടു വൈ വൺ ഡാഷ് എന്ന ഫോർമാറ്റിലിരിക്കുന്ന ഈ റോങ് സ്ക്യൂൻ എന്തായിരിക്കും കണ്ടിന്യൂസ് ആയിരിക്കും ഓക്കെ അതിന് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അതിന് ഒരു സൈൻ ഉണ്ടെങ്കിൽ ആ സൈൻ എന്ത് ചെയ്യും അതേപോലെ തന്നെ വരണം കണ്ടിന്യൂസ് സൈൻ കോൺസ്റ്റൻറ്റ് സൈൻ വരണം ഓക്കെ പോസിറ്റീവ് ആണ സമയത്ത് പോസിറ്റീവ് ആയിരിക്കും നൗ സപ്പോസ് ദാറ്റ് വൈ വൺ കാരണം നോട്ട് കാരണം പോസിറ്റീവ് സൈൻ അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ വന്നേ പറ്റുള്ളൂ കാരണം എന്താ നമുക്ക് റിയൽ വാല്യൂസ് വരുമ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ഉള്ള വരുന്ന ആൾ പെട്ടെന്ന് സൈൻ മാറി നെഗറ്റീവ് വന്നാൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും ഒരേ സമയത്ത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ എന്താ പോസിറ്റീവ് സൈഡ് ആകുമ്പോൾ ഇവിടെ സ്മോൾ ഭാഗത്താണുള്ളത് സോ പോസിറ്റീവായിരുന്ന ഒരാൾ പിന്നെ നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ അത് സൈൻ മാറുന്നുണ്ടെങ്കിൽ താഴത്തേക്ക് പോകും ദാറ്റ് മീൻസ് എക്സാക്ഷെ എന്ത് ചെയ്യും അത് കട്ട് ചെയ്യേണ്ടി വരും എക്സാക്ഷെ കട്ട് ചെയ്യുമ്പോൾ എന്താ അതിന് റോങ് സൈൻ എന്താകും ഈക്വൽ ടു സീറോ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും സോ ഒന്നെങ്കിൽ റോങ് സൈൻ എന്തായിരിക്കണം റോങ് സ്കിൻ നോട്ടീക്കിൾ ടു സീറോ ഫോർ എവറി വാല്യൂസ് ഓഫ് ഫംഗ്ഷൻ ഈ ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ടി ആണെങ്കിൽ അറ്റ് ആ പർട്ടിക്കുലർ വേരിയ സ്ഥലത്തെല്ലാം ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ റോങ് സ്കെൻ നോട്ടീക്കിൾ ടു സീറോ ആയതുകൊണ്ട് തന്നിരിക്കുന്ന ആൾക്ക് ഒരു സെയിം സൈൻ കോൺസ്റ്റൻറ്റ് സൈൻ ആർക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ റോങ് സ്കെൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ കാരണം റോങ് സ്കീൻ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആകുമ്പോൾ ബൈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തീയറ പ്രകാരം നമുക്ക് എന്ത് പറയാം പോസിറ്റീവ് നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും എക്സാക്സിനെ കട്ട് ചെയ്തേ പറ്റുള്ളൂ എക്സ് ആക്സിനെ കട്ട് ചെയ്താലും സംഭവിക്കും റോങ് സ്കെൻ സീറോ ആയി മാറും സോ അത് സംഭവിക്കാത്ത സ്ഥിതിക്ക് ഒന്ന് നിങ്ങൾ റോങ് സ്കൈൻ എന്തായി മെയിൻറ്റെയിൻ ചെയ്യണം പോസിറ്റീവായി മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ റോങ് സ്കീൻ എന്തായിരിക്കണം നെഗറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഏതെങ്കിലും ഒരു സൈനെ എന്തേ പറ്റുള്ളൂ റോങ് സ്കേനെ പറ്റുള്ളൂ ഓക്കെ നാവു സപ്പോസ് ദ വൈ വൺ ഓഫ് എക്സ് ആൻഡ് വൈ ടു ഓഫ് എക്സ് ആവ് കോമൺ സീറോ ആയിട്ട് എക്സ് വൺ എക്സ് വണ്ണിൽ കോമൺ സീറോ ഉണ്ടെന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ആദ്യം എന്താണ് വൈ വൺ ഓഫ് എക്സ് വൈ ടു ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സൊല്യൂഷൻസിന് കോമൺ ആയിട്ടുള്ള ഒരു സീറോ ഉണ്ടാവില്ല എന്നാണ് ആദ്യം പറയണത് എങ്ങാനും ഉണ്ടെങ്കിൽ വൈ വൺ ഓഫ് എക്സ് ഈക്വൾ ടു സീറോ വൺ വൈ ടു ഓഫ് എക്സ് വൺ ഈക്വൾ സീറോ ദെൻ റോങ് സ്കൻ സംഭവിക്കും റോങ് സ്കൻ ഡബ്ലു വൈ വൺ വൈ ടു ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക ഇത് ഈക്വൾ ടു വൈ വൺ എക്സ് വൺ വൈ ടു ഡാഷ് എക്സ് വൺ മൈനസ് വൈ ടു ഓഫ് എക്സ് വൺ വൈ വൺ ഡാഷ് എക്സ് വൺ ആണ് വരിക അത് ഈക്വൾ ടു സീറോ ആയി മാറും അല്ലേ ദാറ്റ് ഈസ് കാരണം എന്താ വൈ വൺ ഓഫ് എക്സ് വൺ സീറോ ആണ് നമുക്ക് ആൾറെഡി വൈ ടു ഓഫ് എക്സ് വൺ സീറോ ആണ് ദാറ്റ് മീൻസ് എന്താണ് ഓട്ടോമാറ്റിക്കലി രണ്ട് സീറോ ആയതുകൊണ്ട് ഈ റോങ് സ്കൻ ആ പോയിന്റിൽ എന്തായി മാറും സീറോ ആയി മാറും ദാറ്റ് മീൻസ് ഇറ്റ് വിൽ വേ കോൺട്രഡിക്ഷൻ അല്ലേ ദാറ്റ് മീൻസ് അപ്പം എന്താ അർത്ഥം വൈ വണിനും വൈ ടുനും എന്ത് പറ്റില്ല കോമൺ ഒരു സീറോ വരാൻ പാടില്ല സോ ദിസ് വൈ വൺ ഓഫ് എക്സ് ആൻഡ് വൈ ടു ഓഫ് എക്സ് ഹാവ് ഡിസ്റ്റിങ്ക്ട് സീറോസ് അപ്പോൾ ആ കാര്യം പ്രൂവ് ചെയ്തു ഇനി അടുത്ത് എന്താണ് കാണിക്കേണ്ടത് വൈ വൺ ഓഫ് എക്സിൻ്റെ അല്ലെങ്കിൽ വൈ ടു ഓഫ് എക്സിൻ്റെ സക്സസീവ് സീറോസിൻ്റെ ഇടയ്ക്ക് അടുത്ത ആളുടെ ഒരു സീറോ ഉണ്ടാവുമെന്ന് കാണിക്കണം അല്ലേ ഞാൻ വിലയിട്ട് സസ്യൂം ദാറ്റ് എക്സ് വൺ ആൻഡ് എക്സ് ടു ആർ ടു സക്സസീവ് സീറോസ് ഓഫ് വൈ ടു എന്നെടുത്തു സോ എന്താ എടുത്തിട്ടുള്ളത് എക്സ് വൺ എക്സ് ടു സീറോസ് സീറോസാണെന്ന് എടുത്തിട്ടുള്ളത് വൈ ടുൻ്റെ സീറോസ് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് എന്താ കാണിക്കേണ്ടത് വൈ വൺ അതിൻ്റെ ഇടയിൽ വാനിഷ് ചെയ്യുന്നു കാണിക്കണം ഓക്കെ നമ്മൾ പ്രകാരം എന്താ വൈ ടു ഓഫ് എക്സ് വൺ സീറോ ആണ് വൈ ടു ഓഫ് എക്സ് ടു സീറോ ആണ് എന്നാവും ഡബ്ല്യു ഓഫ് വൈ വൺ വൈ ടു എക്സ് വൺ എന്ന് പറഞ്ഞാൽ എന്താ വരിക ക്യാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈ വൺ എക്സ് വൺ വൈ ടു ഡാഷ് ഓഫ് എക്സ് വൺ മൈനസ് വൈ ടു എക്സ് വൺ മൈനസ് വൈ വൺ ഡാഷ് ഓഫ് എക്സ് വൺ അതിൽ ക്യാൻസൽ ചെയ്യുന്ന ആൾ ക്യാൻസൽ ചെയ്ത് കളയും കാരണം വൈ ടു ഓഫ് എക്സ് വൺ സീറോ ആയതുകൊണ്ട് ഇയാൾ സീറോ പോകും ദാറ്റ് ഈസ് ബാക്കി എന്ത് വരും വൈ വൺ എക്സ് വൺ വൈ ടു ഡാഷ് എക്സ് വൺ വരും ഇനി റോങ് സ്കൻ എറ്റ് എക്സ് ടു എന്ന് പറഞ്ഞാൽ എന്താ റോങ് സ്കൻ എറ്റ് എക്സ് ടു എന്ന് പറഞ്ഞാൽ വൈ വൺ എക്സ് ടു വൈ ടു ഡാഷ് എക്സ് ടു വൈ ടു എക്സ് ടു വൈ വൺ ഡാഷ് എക്സ് ടു സോ വൈ ടു എക്സ് ടു സീറോ ആയതുകൊണ്ട് എന്തായി പോകും അതിൻ്റെ അതിൻ്റെ അടുത്ത ടേം ഈ ടേം ക്യാൻസൽ ആയി പോകും ദാറ്റ് മീൻസ് ആര് വരും വൈ വൺ എക്സ് ടു വൈ ടു ഡാഷ് എക്സ് ടു എന്ന് വരും അല്ലേ സോ രണ്ട് കേസിലും റോങ് സ്കം ഇതിലോട്ട് റെഡ്യൂസ് ചെയ്യും റോങ് സ്കിം വിൽ ബി റെഡ്യൂസ് എസ് ടു വൈ വൺ എക്സ് വൺ വൈ ടു ഡാഷ് എക്സ് വൺ വൈ ടു ഡാഷ് എക്സ് വൺ അതിലൂടെ എക്സ് വൺ എക്സ് ടു പോയിന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഈ പോയിന്റിലെ വൈ വൺ എക്സ് വൺ വൈ ടു ഡാഷ് എക്സ് വൺ ഈ പോയിന്റിൽ വൈ വൺ എക്സ് ടു വൈ ടു ഡാഷ് എക്സ് ടു സോ കോമൺലി റോങ് സ്കെം വിൽ റെഡ്യൂസേസ് അറ്റ് എക്സ് വൺ ആൻഡ് എക്സ് ടു വൈ വൺ എക്സ് വൈ ടു ഡാഷ് എക്സ് അറ്റ് എക്സ് വൺ ആൻഡ് എക്സ് ടു ഇഫ് എനി ഓഫ് ദീസ് ഫംഗ്ഷൻസ് ആർ സീറോ അറ്റ് എക്സ് വൺ ഓർ എക്സ് ടു ദൻ ദ റോങ് സ്കെം വിൽ ബി സീറോ ഓക്കെ അല്ലേ കാരണം വൈ വൺ ഓഫ് എക്സ് വൺ വൈ ടു ഡാഷ് എക്സ് വൺ എക്സ് വൺ ലോ എക്സ് ടു ലോ സീറോ ആണെങ്കിൽ റോങ് സ്കെം സീറോ ആവും അത് ശരിയാവില്ല സോ എന്ത് പറ്റില്ല വൈ ടു ഓഫ് എക്സ് വൺ ആൻഡ് വൈ വൺ ഓഫ് എക്സ് ആൻഡ് വൈ ടു ഡാഷ് ഓഫ് എക്സ് ആർ നോട്ട് ഈക്വൽ ടു സീറോ അറ്റ് എക്സ് വൺ ആൻഡ് എക്സ് ടു സോ ആ കാര്യം വ്യക്തമാണ് നമുക്ക് എന്ത് നമ്മുടെ റോങ് സ്കെൻ വൈ വൺ ഓഫ് എക്സും വൈ വൺ ഓഫ് എക്സും അതുപോലെ തന്നെ വൈ വൺ ഓഫ് എക്സ് ആൻഡ് വൈ ടു ഡാഷ് എഫ് വൈ ടു ഡാഷ് എക്സും എന്താണ് ഓട്ടോമാറ്റിക്കലി നോട്ട് ഈക്വൽ ടു സീറോ അറ്റ് എക്സ് വൺ ആൻഡ് എക്സ് ടു ഓക്കെ അപ്പോൾ അതെന്താണ് കിട്ടിയത് വൈ ടു ഡാഷ് എക്സ് വൺ എന്താണ് നോട്ട് ഈക്വൾ ടു സീറോ ആണ് അതുപോലെ വൈ ടു ഡാഷ് എക്സ് ടു ആൾസോ നോട്ട് ഈക്വൾ ടു സീറോ നോട്ടിക്കോൾ ടു സീറോ ആണെങ്കിൽ നമുക്കെന്താ പറയാൻ പറ്റുക ദാറ്റ് മീൻസ് വൈ ടു ഇസ് എ ഇ ഇൻക്രീസിങ് ഫങ്ഷൻ അറ്റ് എക്സ് വൺ ഓർ ഡിക്രീസിംഗ് ഫംഗ്ഷൻ ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ അറ്റ് ദെൻ ഇറ്റ് മസ്റ്റ് ബി എ ഡിക്രീസിങ് ഫങ്ഷൻ അറ്റ് എക്സ് ടു കാരണം എന്താ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താ ശ്രദ്ധിക്കുക നമുക്ക് എന്തുണ്ട് റോങ് സ്കിൻ സീറോ ആവാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ കണ്ട എന്താ വൈ ടു ഡാഷ് എക്സ് വൺ നോട്ടിക്കോൾ ടു സീറോ ആയിരിക്കണം വൈ ടു ഡാഷ് ഓഫ് എക്സ് ടു നോട്ടിക്കോൾ ടു സീറോ ആയിരിക്കണം ഇപ്പോൾ രണ്ടുപേരും നോട്ടിക്കോൾ ടു സീറോ ആണെങ്കിൽ ആൾറെഡി നമുക്കെന്താ അറിയാം വൈ ടു നമുക്കറിയാം ഡെറിവേറ്റീവ് നോട്ടിക്കിൾ സീറോ എന്നുള്ള പോയിന്റ് ആണെങ്കിൽ തന്നെ സംഭവിക്കുക ഒന്നെങ്കിൽ ആ ഫങ്ഷൻ പോയിന്റിൽ ഇൻക്രീസിങ് ആയിരിക്കും അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കും അല്ലേ കാരണം ഈ എക്സ് വൺ എക്സ് ടുൻ്റെ പ്രത്യേകത അത് ശ്രദ്ധിക്കുക ഫംഗ്ഷൻ ഇപ്പോൾ ഈ വൈ ടു ഡാഷ് ഓഫ് എക്സ്ട്രോ നോട്ടിക്കിൾ സീറോ ആണ് അല്ലേ ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഡെറിവേറ്റീവയുടെ നോട്ടിക്കിൾ സീറോ ആണ് ഡെറിവേറ്റീവ് ഡെറിവേറ്റീവടെ നോട്ടിക്കിൾ സീറോ ആണെങ്കിൽ ഫങ്ഷൻ എന്താ ചെയ്യാൻ പറ്റുക ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യാം ഒന്നുകിൽ ഫങ്ഷൻ എന്ത് ചെയ്യുന്നുണ്ടാവും ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ടാവും ഡിക്രീസ് ചെയ്യുന്നുണ്ടാവും അല്ലെ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഈ പറയുന്നത് ഫംഗ്ഷൻ ഒന്നും ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നുണ്ടാവും ഇനി ഇങ്ങനെ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ അല്ലാതെ ഇൻക്രീസിംഗ് മാത്രമാണെന്ന് വിചാരിക്കുക അതായത് വൈ ടു ഓഫ് എക്സ് വൺ ഇൻക്രീസിംഗ് ആണ് വൈ ടു ഡാഷ് ഓഫ് എക്സ് ടു ഇൻക്രീസിംഗ് ആണ് ഇൻക്രീസിംഗ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ എന്ന് സംഭവിക്കാൻ പറ്റില്ല ഒരിക്കലും അറ്റ് എക്സ് വൺ ആൻഡ് എക്സ് ടു എന്ന് പറഞ്ഞ പോയിന്റ് വൈ ടൂവിൻ്റെ ആൾറെഡി എന്താണെന്ന് സീറോസ് ആണെന്നുണ്ട് അല്ലേ ഫംഗ്ഷൻ്റെ സീറോസ് ആണെങ്കിൽ എങ്ങനെ ഗ്രാഫിൽ നമുക്ക് വരയ്ക്കുമ്പോൾ വീണ്ടും വരയ്ക്കാൻ പറ്റുക തന്നിരിക്കുന്ന ആൾ സീറോ ആണെങ്കിൽ ഈ രീതിയിൽ പോകണം അല്ലേ ഇതിപ്പോൾ എക്സ് വൺ അല്ലെങ്കിൽ ഒരു എക്സ് ടു എന്നുള്ള പോയിൻറ്റാന്ന് വിചാരിക്കുക ഈ പോയിന്റുകൾ അപ്പോൾ എക്സ് വൺ സീറോ ആണ് എക്സ് ടു ആണ് അതിൻ്റെ ആൾട്ടർനേറ്റീവ് രണ്ടാമത്തെ സക്സസീവ് സീറോ ആയി ടു അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടല്ലേ അപ്പോൾ അങ്ങനെ സീറോ ആയി വരുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്ത് വന്ന ആൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഇൻക്രീസ് ചെയ്ത് വന്ന ആൾ പിന്നെ ഡിക്രീസ് ചെയ്യണം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്ത് വന്ന ആൾ എന്ത് ചെയ്യണം ഇൻക്രീസ് ചെയ്യണം എന്നാലാണ് എന്തില് ചെയ്യുക നമ്മുടെ എക്സാക്സിന് എന്ത് ചെയ്യാൻ പോകുന്നത് ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല ഒരേ സൈൻ കീപ്പ് ചെയ്ത് പോവാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല വീണ്ടും അത് അതിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആവുന്ന സിറ്റുവേഷനിലോട്ട് എന്ത് ചെയ്യില്ല വരില്ല ഓക്കെ സോ അതുകൊണ്ടാണ് നമ്മൾ പറയണത് എന്താ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക എക്സ് വൺ എക്സ് ടു രണ്ട് ആൾട്ടർനേറ്റീവ് സീറോസ് ആയതുകൊണ്ട് തന്നിരിക്കുന്ന ഫങ്ഷൻ കണ്ടിന്യൂസും ആയതുകൊണ്ട് ഏത് രീതിയിൽ വന്നേ പറ്റുള്ളൂ ഒരാൾ ഒന്നെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താവില്ല പോയിൻ്റ് സീറോ ആവില്ല എവിടെയും കാരണം അത് എക്സാക്സിലോട്ട് വീണ്ടും ടച്ച് ചെയ്യാൻ വരില്ല അതുപോലെ തന്നെ എക്സ് ടു അപ്പോൾ ഈ കേസുകളിൽ എന്ത് സംഭവിച്ചേ പറ്റുള്ളൂ ഒന്നെങ്കിൽ ഇൻക്രീസിങ് ചെയ്ത ആൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മറ്റു വൺ പോയിന്റിൽ ഇൻക്രീസിങ് ആയിരിക്കും മറ്റു രണ്ടാമത്തെ പോയിന്റിൽ എന്തായിരിക്കും അത് ഡിക്രീസിങ് ആയിരിക്കും ഓക്കെ സോ അതിന് ഒരു പൊട്ടാന്ന് വരുന്ന ഒരാൾ ഇൻക്രീസിങ് ആണെങ്കിൽ വൈ ടു ഡാഷ് ഓഫ് എക്സ് വൺ ഇൻക്രീസിംഗ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും ആ ഒരു ഇൻ്റർവൽ റീജിയനിൽ അതുപോലെ വൈ ടു ഡാഷ് ഓഫ് എക്സ് ടു ഗ്രേ ഡിക്രീസിംഗ് നോട്ട് നോട്ടിക്കൾ ടു സീറോ ആണ് അത് ഡിക്രീസിങ് ആയി വരികയാണെങ്കിൽ എന്തായിരിക്കും അത് നെഗറ്റീവ് ആയിരിക്കും എൻ്റെ സൈൻ എന്ന് പറയണത് ആരുടെ ഫംഗ്ഷൻ്റെ വൈ ടു ഓഫ് എക്സ് ടുവിൻ്റെ അറീജിനുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് നെഗറ്റീവ് ആയിരിക്കുക സോ ഓപ്പോസിറ്റ് സൈനായേ പറ്റുള്ളവർക്ക് നമ്മുടെ വൈ ഓഫ് വൈ ടു ഓഫ് എക്സ് വണ്ണിനും വൈ ടു ഓഫ് എക്സ് ടുനും

ഇനി ഡെറിവേറ്റീവ് ഓപ്പോസിറ്റ് സൈനാണ് പക്ഷേ റോങ് സ്കെനെ കുറിച്ച് നമുക്കെന്താ അറിയാം റോങ് സ്കിൻ്റെ സൈൻ സെയിം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ റോങ് സ്കെൻ്റെ സൈൻ സെയിം ആയതുകൊണ്ട് എന്ത് പറഞ്ഞു വൈ വൺ ഓഫ് കഴിഞ്ഞ കോമ്പിനേഷൻ എടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ കോമ്പിനേഷനിൽ ഒപ്പം വരുന്ന ആരാ വൈ വൺ ഓഫ് എക്സ് വൺ ആണ് ആരുടെ ഒപ്പം വരുന്നത് ഈ ആൾക്കാരുടെ രണ്ട് പേരുടെയും സൈൻ ഒരാൾ പോസിറ്റീവ് ആണെങ്കിൽ ഒരാൾ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെയുള്ള ആളുടെ സൈൻ എന്താണ് സെയിം ആണ് അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ സംഭവിക്കണം ഇയാൾ പോസിറ്റീവായിരിക്കണ സമയത്ത് ഇയാൾ നെഗറ്റീവ് വരിക അല്ലെങ്കിൽ ഇയാൾ നെഗറ്റീവ് ആയിരിക്കണ സമയത്ത് ഇയാൾ പോസിറ്റീവ് ആയിട്ട് വരിക അല്ലേ കാരണം ഒരേ സമയത്ത് ഒരേ സൈൻ മെയിൻ്റെയിൻ ചെയ്യണം ഇത് ഇയാൾ നെഗറ്റീവ് ആവുന്ന സിറ്റുവേഷനാണ് ഈ പറഞ്ഞത് റോങ് സ്കിൻ നെഗറ്റീവ് ആവണമെങ്കിൽ വൈ റ്റു ഡാഷ് ഓഫ് എക്സ് വൺ പോസിറ്റീവ് ആകുമ്പോൾ വൈ വൺ ഓഫ് എക്സ് വൺ നെഗറ്റീവ് ആയിരിക്കണം വൈ റ്റു ഡാഷ് ഓഫ് എക്സ് ടു നെഗറ്റീവ് ആകുമ്പോൾ വൈ വൺ ഓഫ് എക്സ് ടു പോസിറ്റീവ് ആയിരിക്കണം ഇനി തിരിച്ച് എങ്ങാനും ഇയാൾ പോസിറ്റീവ് ആണെങ്കിൽ എന്ത് വേണം തിരിച്ച് എന്ത് സംഭവിക്കണം റോങ് സ്കിൻ എങ്ങാനും പോസിറ്റീവ് ആവുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഇയാൾ പോസിറ്റീവ് ആണെങ്കിൽ ഇയാൾ എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം ഇയാൾ നെഗറ്റീവ് ആവുമ്പോൾ ഇയാൾ എന്തായിരിക്കണം നെഗറ്റീവ് ആവണം എന്ത് കേസ് ആണെങ്കിലും വൈ വൺ ഓഫ് എക്സിൻ്റെയും വൈ ടൂ വൈ വൺ ഓഫ് എക്സ് ടുൻ്റെയും സൈനുകൾ എന്തായിരിക്കും പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് വേരി ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് പക്ഷേ ആര് നമ്മുടെ വൈ വൺ എന്ന് പറയുന്നത് അപ്പോൾ എന്തുണ്ടാവും പോസിറ്റീവ് ആയോ നെഗറ്റീവ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം ആക്സിനെ ടച്ച് ചെയ്തേ പറ്റുള്ളൂ ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ എക്സ് വണ്ണിൻ്റെയും എക്സ് ടുൻ്റെയും എക്സ് വൺ എക്സ് ടു വൈ ടു ഓഫ് എക്സിൻ്റെ സക്സസീവ് സീറോസ് ആണ് അതിൻ്റെ ഇടയിൽ ആര് വരും വൈ വൺ ഓഫ് എക്സിൻ്റെ ഒരു സക്സസീവ് സീറോ ഒരു സീറോ വന്നേ പറ്റുള്ളൂ ഇനി ഒരേ ഒരു സീറോയെ വരുള്ളൂ എന്ന് അങ്ങനെ പ്രൂവ് ചെയ്യുക വൈ വൺ ഓഫ് എക്സിൻ്റെയും നമ്മളെങ്ങാനും ഒരു എക്സ്ട്രാ ഒരു സീറോ ഉണ്ടെന്ന് വിചാരിച്ചാൽ നമ്മളീ പറഞ്ഞ സെയിം ആർഗ്യുമെൻ്റുകൾ പ്രകാരം നമുക്ക് എന്ത് കാണിക്കാൻ പറ്റും വൈ ടു ഓഫ് എക്സിന് ഇതിൻ്റെ ഇടയിലൊരു സീറോ ഉണ്ടെന്ന് കാണിക്കാൻ പറ്റും അപ്പോൾ എന്ത് കോൺട്രഡിക്ഷൻ ആവും എക്സ് വൺ എക്സ് ടുവും സക്സസീവ് സീറോസ് സീറോസാന്നുള്ളതിന് കോൺട്രഡിക്ഷൻ ആവും സോ അങ്ങനെ പറ്റില്ല ഓക്കെ ഇഫ് എനി ഓഫ് ദീസ് ഫംഗ്ഷൻ ആർ സീറോ എറ്റ് എസ് വൺ എക്സ് ടു ദെൻ റോക് യു വിൽ ബി സീറോ ദർ ഫോർ വൈ വൺ എഫ് എക്സ് ആൻഡ് വൈ ടു ഡാഷ് ഓഫ് എക്സ് ആർ നോട്ട് ഈക്വൽ ടു സീറോ അറ്റ് എക്സ് വൺ എക്സ് ടു വൈ ടു ഡാഷ് ഓഫ് എക്സ് വൺ ആൻഡ് വൈ ടു ഡാഷ് ഓഫ് എക്സ് ടു നോട്ട് ഈക്വൾ ദെൻ y2 must be increasing at x1, it must be decreasing at x2, Vice versa. So, they are opposite signs, then w has a constant sign, y1 of x and y2 of x must also have opposite signs. Since y1 is continuous, it might vanish between any points between x1 and x2. So, there must be at least one point x between x1 and x2, where y1 of x equal to 0. And the y1 can't vanish more than one between x1 and x2. If it does, by the same arguments, we can show that y2 must vanish between these zeros of y1 which will be a contradiction to our assumption that x1 and x2 are successive zeros. Okay, that means some kind of y1 of x and y2 of x have distinct zeros and they occur alternatively. 0 is that case, 0 is, y1 has two zeros and y2 has zeros and y2 has two zeros and y1 has zeros. Okay.